ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ ടി ടിസ് കുക്കിംഗ് ഷോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എരിപ്പൊരി ബീഫിൻ്റെ റെസിപ്പിയാണ്. കുറച്ചൊരു സ്പൈസി ആയിട്ടാണ്, എന്നാൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണ പറയും പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ ബീഫ് നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിന് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വറ്റൽമുളക് ഒന്ന് ചതച്ചത് ക്രഷ് ചെയ്താണ്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേവിച്ച ബീഫിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൈക്കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച്, ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കായി കിട്ടും 1/2 ഭാഗം വെന്ത ബീഫായതുകൊണ്ട് അധിക സമയമൊന്നും കുക്ക് ചെയ്യേണ്ടി വരില്ല. ഇവിടെ ബീഫ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഇതൊന്ന് ഫ്രൈ ആയി വരുന്നതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇവിടെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബീഫ് നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. പിന്നെ എല്ലാ ബീഫും ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയും കഴിക്കാം, പക്ഷെ ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതൊന്ന് ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു വേനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 5 കൊച്ചുള്ളി ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4-5 കേഷ്യു കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ അരി ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു സ്പൈസി ആവും. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ പാകത്തിന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ എരിപ്പൊരി ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും, എന്നാൽ അധികം സ്പൈസി ഉണ്ടാവില്ല. എന്നിട്ട് ഇതിന് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് പപ്പടം ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാവും ഇതും കൂടി കഴിക്കാൻ വേണ്ടി. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയോ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.